മലയാളികൾ മനസ്സിലേറ്റിയ മലയാളത്തിന്റെ പ്രിയപ്പെട്ട കോമഡി ഉത്സവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുടങ്ങാനായിട്ട് നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട കാര്യക്കാരെ. ലെറ്റ്സ് വെൽക്കം ടിനി ടോം, ലെറ്റ്സ് വെൽക്കം കലാഭവൻ പ്രജോ, ലെറ്റ്സ് വെൽക്കം ഷാജു ശ്രീധർ. ഇന്ന് ഓഡിയൻസ് ആയിട്ട് എത്തിയിരിക്കുന്നത് എരുമേലി നിവാസികളാണ്. എരുമേലി എന്ന് പറഞ്ഞ എല്ലാവർക്കും സ്വാഗതം. കിടിലം കോമഡി ഉത്സവം പവർഡ് ബൈ ശാന്തിഗിരി ഹൃദയരഞ്ജനി പെയിൻ റിലീവ് ബാമൻ കാരലി ടി എം ടി സ്റ്റീൽ ബാസിൽ വൈറൽ വീഡിയോ സെഗ്മെന്റ് വരുന്നത് ആരാണെന്ന് അറിയാനായിട്ട് വീഡിയോ പ്രൊഫൈലാണ്. പാട്ടിന്റെ വ്യത്യസ്ത ശൈലികളുമായി സംഗീത യാത്ര തുടരുന്ന യുവപ്രതിഭ ഫെബിൻ ജോസഫ് ഫെജോ. മലയാളികൾക്ക് അധികം പരിചയമില്ലാത്ത റാപ്പ് ശൈലിയിൽ പാട്ടുകൾ ആവിഷ്കരിക്കുന്ന ഫെജോ മലയാള സംഗീത രംഗത്തും ഈ ശൈലി ആവിഷ്കരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് ആരാധകരുടെ പിന്തുണയുമായി പടയോട്ടം തുടരുന്ന ഫെജോ ചലച്ചിത്രങ്ങളിലും സജീവമാണ്. മറഡോണ, രണം തുടങ്ങിയ ചിത്രങ്ങളിൽ തന്റെ കഴിവുകൾ പ്രയോഗിച്ച ഈ പ്രതിഭാശാലിക്ക് സിനിമയിൽ പുതിയ അവസരങ്ങൾ തേടിയെത്തുകയാണ്. വ്യത്യസ്ത ആശയങ്ങളുമായി പാട്ടുകളെ സീറോ ബഡ്ജറ്റിൽ യൂട്യൂബിൽ അവതരിപ്പിക്കാനുള്ള പദ്ധതിയും ഫെജോ തുടങ്ങിവെക്കുന്നു. കോമഡി ഉത്സവ വേദിയിൽ ഫെജോയ്ക്ക് സ്നേഹസ്വാഗതം. കുറേ നാളായിട്ട് ആഗ്രഹിക്കുകയാണ് ഫെജോനെ ഇവിടെ വരണമെന്ന്. ഫെജോ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ വരണമെന്നുള്ളത്. ഫെജോയുടെ യൂട്യൂബിലെ തുടക്കം വീഡിയോസ് ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഫെജോ എന്ന് വെച്ചാൽ ഞാൻ എന്തുകൊണ്ട് ഒരു റാപ്പറായി, എന്നെ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ടുള്ള വീഡിയോസ് ആയിരുന്നല്ലോ യൂട്യൂബിൽ. അങ്ങനെയല്ലേ തുടങ്ങണത്? ഫെജോയുടെ കാര്യം എന്റെ അടുത്ത് പറയുന്നത്, മലയാളത്തില് ശരിക്കും പറഞ്ഞാൽ എത്രയോ നാൾ മുമ്പ് എസ് ഫൈവ് എന്ന് പറയുന്ന ഒരു ബാൻഡോട് കൂടി വന്ന് അന്ന് റാപ്പ് ചെയ്തിരുന്ന വ്യക്തിയാണ് അർജുൻ. നമ്മുടെ മറ്റേ മുൻപേ മുൻപേ പാട്ടിലൊക്കെ റാപ്പ് ചെയ്തിരുന്ന അർജുൻ, ആ അർജുനാണ് പറഞ്ഞത് എടാ ഒരു ഉഗ്ര റാപ്പറുണ്ട്, കൊണ്ടുപോകണം, നിങ്ങളുടെ ഷോയിൽ വന്നാലും നല്ല ഇതായിരിക്കും എന്ന് പറഞ്ഞിട്ട്. രണത്തില് ജയ് സേട്ടന്റെ ഒപ്പം ആയുധമെടാ എന്നുള്ള സോങ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറഡോണ ടു മറഡോണയില് അപരാധ പങ്ക എന്നുള്ള അപരാധ പങ്ക ചെയ്തു. നമുക്കൊന്ന് അപരാധ പങ്ക അപരാധ പങ്ക ഭയങ്കര ഫേമസ് ആയിട്ടുള്ള അപരാധ പങ്ക. മനസ്സിൽ പല വിചാരം ഇങ്ങനെ ഉരുണ്ടുകൂടെ നിന്നു കത്തിച്ചേതന നേരിടുന്നു യാതന മുന്തിരിച്ചാറുള്ളിലെത്തി പിന്നെ എന്തു വേദന നരമ്പിച്ചവരുമേറി അനന്തം കാട്ടി നേടി വെട്ടയ്ക്കുന്ന നോട്ടു കെട്ടാലുള്ള കെട്ടി പൊക്കി കണ്ണ തുറന്നു നോക്കു ലോകം എന്തും നീ മോഹിക്കുക ആർക്കും വേണ്ടിയല്ല നിനക്കു വേണ്ടി ജീവിക്കുക സ്വന്തം സുഖത്തിനു വേണ്ടി ആരും ദ്രോഹിക്കുക എണ്ണമുണ്ടെ മാറി നിന്നു നിരോധിക്കുക വകതിരി വില്ലടാ ഒരു തരി പോലും വേർതിരിവിന് ഇല്ലടാ ശരി തെറ്റു പോലും ചങ്കുറ്റ നെഞ്ചെറ്റുന്ന യൗവനത്തിടമ്പ് കവിടം ഇവിടം കയറി ചെന്നു ഞങ്ങൾ കാട്ടിക്കൂട്ടു മലമ്പ് പക്ഷെ ഇതിനൊക്കെ മുമ്പ് തുടക്കത്തില് പണ്ട് യൂട്യൂബിന് വേണ്ടി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അന്നും ഒരുപാട് അത് വൈറലായി പോയ അവസരം തരൂ, എനിക്കൊരു അവസരം തരൂ. കോമഡി ഉത്സവത്തെ അതിൽ മെൻഷൻ ചെയ്യാനുണ്ട്. കോമഡി ഉത്സവം അതൊക്കെ ഉണ്ട്, അതൊന്ന് കേൾക്കാം. അത് കേൾക്കാം, അവസരം തരൂ എന്നുള്ള അവസരം തരൂ. എന്റെ പേര് ഫെജോ, ഞാൻ മല്ലു റാപ്പർ കേട്ടോ. എന്റെ സി വി പിടി എങ്ങനെയുണ്ട് കിൻഡ്രോ ആദ്യമേ. എനിക്ക് ഇങ്ങനത്തെ നല്ല ഒരു അവസരം തന്ന കോമഡി ഉത്സവത്തിനു എന്റെ നമസ്കാരം. പ്രൊഫൈലിൽ എന്റെ ബർത്ത് നെയിം ഫെബിൻ ജോസഫ്, ആദ്യത്തെ രണ്ടക്ഷരം എടുത്തു ഫെജോ. ബ്ലസ് അപ്പ് 1991 എന്റെ ജനനം. June 2 1999 വിഷയായി വരണം. കൊച്ചി എന്റെ നാട്, ഇവിടെ നല്ല വിശേഷം. എറണാകുളം വൈത്തില സ്വദേശം. വീട്ടിൽ അച്ഛനുണ്ട് അമ്മയുണ്ട് പിന്നെ ഒരനിയനുണ്ട്. ജനിച്ച നാൾ മുതൽ പട്ടിണി പ്രാരാബ്ദമുണ്ട്. സെന്റി കഥകൾ അത് ഇങ്ങനെ തുടരും. കേട്ട കലാഭവം മണ്ണി ചേട്ടനും കരയും. അച്ഛൻ സ്റ്റോർ കീപ്പറും ടീച്ചർ അനിയനോ ബാർ തന്റെ തോൽവി തോക്കെടുത്തു മുന്നിൽ വന്നു വിളിഞ്ഞവസരണ്ട്.
ടോപ്പിക് ആകെ മാറി പറഞ്ഞു കാടുകേറി വരവിന്റെ ഉദ്ദേശം പറഞ്ഞിടാം ഐ'm സോറി എന്റെ കയ്യിൽ വിൽക്കുവാൻ തറവാട് സ്വത്തില്ല എനിക്ക് വേണ്ടി വാദിക്കാൻ ഇവിടെ ഒരാളുമില്ല റെക്കോർഡിംഗ് സ്റ്റുഡിയോ പോകുവാനുള്ള ക്യാഷ് ഇല്ല വീഡിയോ എടുത്തു കാട്ടാനുള്ള ആംബിയർ ഇല്ല സിനിമ എന്റെ ചോരിലുണ്ട് മ്യൂസിക് എന്റെ ഞാടിലുണ്ട് ചൻസെന്ന പൊരിക്കുന്നു കൊണ്ടെങ്ങോ ഞാൻ പാടിയിട്ടുണ്ട് വേനൽ ലൈറ്റ് പോയി ആകെ കൂടെ വന്നിടാം കൃത്യസിസ്റ്റു ചെയ്തു സൂപ്പർ ആയി ശൈലി ചെയ്തിടാം ഡയറക്ഷന്റെ ബാലപാഠങ്ങൾ പഠിച്ചെടുത്ത് നാളത്തെ ശ്രീനിവാസനായി മാറിടാം ഏതു ബീറ്റു തന്നാലും മുട്ടനായി റാപ്പടിക്കാം മെലഡി ട്യൂണ് തന്നാൽ അതിന് പുതകം വരികൾ എഴുതിയെടുക്കാം സോ ആരെങ്കിലും തിരികെ വണ്ടിക്കുള്ള ക്യാഷ് തരൂ ഓർ പറ്റുമെങ്കിൽ എനിക്കൊരവസരം തരൂ ഈ ജീവിതം നിങ്ങൾക്കൊരു മഹോത്സവം ബട്ട് ഈ ലൈഫ് എനിക്കൊരു മത്സരം സാർ നിങ്ങൾ തരുമോ എനിക്കൊരു അവസരം ഓർ ഷാൽ ഐ ഗോ ടു കോമഡി ഉത്സവം ഇത് ഇവിടെ വരുന്നതിനൊക്കെ എത്രയോ നാളെ മുമ്പ് ഫെജോ സ്വന്തമായി എഴുതി ഫെജോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തു വർഷത്തിന് മുമ്പ് അന്ന് ആ വീഡിയോ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് അതായത് കോമഡി ഉത്സവം ഓർ ഷാൽ ഐ ഗോ ടു കോമഡി ഉത്സവം എന്നാണ് എന്റെ ചെയ്തത് അതിൽ ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇവനെ കോമഡി ഉത്സവത്തിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞു അതിനകത്ത് ഫുൾ സി വി ഉണ്ട് അറിയാലോ അല്ലെ ജനിച്ച ഡേറ്റ് അച്ഛന്റെ അമ്മയുടെ ജോലി എന്തായിരുന്നു അവസ്ഥ സ്വപ്നം എല്ലാം ആ പാട്ടില് മാറ്റി ഷാജു നായിട്ടാർക്ക് അയച്ചോളുകാജു അതിന് പക്ഷേ എന്താ ഫെബിൻ ജോസഫ് ആണ് ഫെജോ ഫെജോ അപ്പനും മാറും ഷാജു ചേട്ടനെ ആണെങ്കിലേ ഷാഷു എന്നാവൂലെ തിരിച്ചടാ ഫെജു എന്താ പഠിക്കാ ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞേട്ടാ ട്രിപ്പിളി കഴിഞ്ഞു ആ ചെറിയ എഞ്ചിനീയറിംഗ് ജോലികൾക്ക് പോയി മനസ്സുകൊണ്ട് സിനിമയും സംഗീതവും ഒക്കെ ആയിരുന്നു സ്വപ്നം അതുകൊണ്ട് അത് രാജിവെച്ച് സിനിമയുടെ സംഗീതത്തിന്റെ വരികൾ കാണാതെ പഠിക്കുമെങ്കിൽ എഞ്ചിനീയറിംഗ് മാത്രമല്ല MBBS LLB എടുക്കായിരുന്നു അവന് നാച്ചുറലി സ്പോണ്ടേനിയസ് ആയിട്ട് പറഞ്ഞാണ് പലതും എഴുതി വെക്കണല്ല അല്ല ഞാൻ വേണമെങ്കിൽ ഇപ്പൊ കോമഡി ഉത്സവത്തിനെ കുറിച്ച് ഒരു സാധനം ഇപ്പൊ പറഞ്ഞുണ്ടാകും പെട്ടെന്ന് വരും ടിനിച്ചേട്ടന്റെയും പ്രജോട്ടന്റെയും ഷാജുന്റെയും പേരുണ്ടാവും ഇവിടെ ടിനിച്ചേട്ടനുണ്ട് ഇവിടെ പ്രജോദേട്ടനുണ്ട് ഇവിടെ ഷാജു ചേട്ടനുണ്ട് ആങ്കറിംഗ് ആയി നമ്മുടെ ഒപ്പം ഇതും ചേട്ടനുണ്ട് ഇത് കോമഡി ഉത്സവം ഇവിടെ ടാലന്റിന്റെ മത്സരം ഹാ കഴിവുണ്ടെൽ നിനക്ക് ഇവിടെയുണ്ട് വേദി കടന്നു വരൂ മോനെ നിനക്ക് വേണ്ട പേടി ശരിക്കും ഈ പറയണ പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ പഴയ മരുന്ന് വെച്ചടക്കാരാണ് പുതിയ റാപ്പിംഗ് എന്ന് പറയുന്നത് എടാ ഗള്ളി ബോയ് എന്ന് പറയുന്ന സിനിമയുണ്ട് ശരിക്കും റാപ്പേഴ്സ് അതായത് മുംബൈ സ്ട്രീറ്റ് റാപ്പേഴ്സിന്റെ സ്റ്റോറിയാണ് ലോക്കലിഡി എന്നുള്ളൊരു സോങ് കൂടി പാടാം ലോക്കലിഡി 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 വാങ്ങുന്നു ഓറന്റെ കൂടെ പോരുന്നു ഇടതുമാറി വലതു ചേർന്ന് ഒഴിഞ്ഞു മാറി ഞെരിഞ്ഞമർന്ന് കോടാക്കി ഇവിടെ റൂൾസ് ഇല്ല പഠിച്ചിട്ടില്ല വയറ്റു കണ്ടിട്ടേ ഇല്ല ചൂട്ടോ കെട്ടിട്ടേ ഇല്ല ആകെ അറിയാവുന്നത് മോനെ നല്ല നാടൻ കല്ല് ഫൈറ്റ് തുടങ്ങി പോയാ പിന്നെ നീ പറയില്ല സുല്ല് നീ വേണ ജീവിച്ചോ ആസ് ലൈക്ക് അവർ വാല്യക്കാരൻ കയ്യുക്കുള്ളവൻ തന്നെ യാടാ ഇവിടെ കാര്യക്കാരൻ ഈ പ്ലേസ് ഡേഞ്ചറസ് ഡോണ്ട് ഫൈറ്റ് ഓൺ അസ് ടു ഇംപ്രസ് ഓടാനോട് വരിയില്ല ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ ഇല്ല ഇത് കണ്ണാടിക്കാട് നീ വാ കണ്ണുണ്ടേക്കാണ് ഞങ്ങൾ നിർമ്മിക്കും റൂള് അലമ്പുണ്ടായാൽ ടൂള് ഏ വാടാ നീ മുന്നിലേക്ക് നേരെ വാ എന്നിലേക്ക് ധൈര്യമുണ്ട് ില്ലല്ലോ ടേട്ടാ പിന്നിലേക്ക് ഇന്നു തീയതി 15 നാളെ നിന്റെ 16 ഞങ്ങളുടെ പ്രായം 17 ഇനി ഇടവുകൾ ഉണ്ട് 18 മുണ്ട് മടക്ക് കോളർ പോക്ക് കൈപ്പത്തി കാട്ട് ഓതിരം കടകം കടവും മുഴുവത്തിലോ കടവത്തിലൊരു പിന്നെ ശോകനും ഒരന്റെ കൂടെ പോരുന്നു ഭയങ്കര അതിനകത്ത് ലാലന്റെ ഡയലോഗ്സ് ഒക്കെ മിക്സ് ചെയ്തത് കേട്ടില്ലായിരുന്നു അതുപോലെ റഫ്താറിന്റെ ഒപ്പം നമുക്കൊരു സോങ് ചെയ്യാൻ പറ്റും ഹിന്ദി റാപ്പർ റഫ്താർ വരുൺ ധവാൻ ഒക്കെ അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് അതിന് നമ്മുടെ മലയാളം റാപ്പ് അവിടെ വരെ എത്തിക്കാൻ സാധിക്കും ഇപ്പം സിനിമയിൽ ഒരുപാട് രണവും മറഡോണ കഴിഞ്ഞു പസ്കറിലെ ജീംബൂമ്പ ഉണ്ട് ആസിഫിക്കയുടെ ഒരു പടത്തിൽ അനൗൺസ്മെന്റ് നമുക്ക് വിളിച്ചിട്ടുണ്ട് അതുപോലെ ടീനയുടെ മമ്മൂക്കയുടെ ഒരു പടത്തിൽ നമ്മളെ ലിറിക്സ് എഴുതാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട് അപ്പൊ അത് നല്ലതായിട്ട് തന്നെ വരും ബിജു ഈ റാപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റാപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ കൂടുതലും ബ്ലാക്ക്സ് ആണല്ലോ അപ്പൊ അവർക്കൊരു ത്രോട്ടിന്റെ ഒരു എഫക്ട് ഉണ്ട് അത് ശരിക്കും ഫിജുവിനുണ്ട് ഒരു റെഗേ വോയിസ് ഒക്കെ ഉണ്ട് ആസിഡ് റോക്ക് ഒക്കെ പാടുന്ന ആൾക്കാർക്കുള്ള ഒരു വോയിസ് ഉണ്ട് അത് ശരിക്കും ഉപയോഗിക്കാൻ പറ്റും പക്ഷെ നമ്മുടെ പ്രാദേശികമാക്കിയെടുത്താണ് താങ്കളുടെ കഴിവ് യഥാർത്ഥത്തിൽ റാപ്പിംഗ് അവരിൽ നിന്ന് എടുത്തിട്ട് സ്പീഡ് ഏറ്റവും സ്പീഡായിട്ട് റാപ്പ് ചെയ്യുന്ന ആരാളെന്നറിയോ എമിനം ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ ഭയങ്കര സ്പീഡാണ്
എനിക്ക് ഇഷ്ടമുള്ളൊരു വിഭാഗമാണ്. പക്ഷെ ചിലർ പറയും ഇതെന്താണ് ഈ റാപ്പ് കുറെ കഴിയുമ്പോൾ നമുക്ക്, പക്ഷെ ഇടയില് നമുക്ക് ചില മൂഡുകൾക്ക് നല്ല രസമാണ്. ഇപ്പൊ കണ്ടു, ഇപ്പൊ നല്ല മൂഡായിരുന്നു ഇവിടെ. ഇംഗ്ലീഷിലുണ്ട്, ഇടക്കിടക്ക് നമ്മളും പാടാറുള്ളാണ്. ഇപ്പൊ നാദർഷയുടെ ഇതിലൊക്കെ അപ്പൊ നമ്മുടെ ഇതിലേക്ക് വരുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം എനിക്ക് ഭ്രാന്താന്നാണ് പലരും പറഞ്ഞുകൊണ്ടിരുന്നത്, ഈ ഇംഗ്ലീഷൊക്കെ ഇടയിൽ കേറ്റുമ്പോഴേ മലയാളം പാട്ടിന്റെ ഇടയിൽ. അപ്പൊ വന്ന് നമ്മുടെ ആളൊക്കെ വന്ന് എന്തായാലും പ്രൊഫഷണൽ ആയിട്ട് അത് മാറ്റുക എന്നുള്ളതാണ്. കാരണം ഒരുപാട് സാധ്യതകൾ, ഇനി വരുന്ന തലമുറയെ ഉപയോഗിക്കുന്ന മ്യൂസിക് ഇതൊക്കെ ആയിരിക്കും. പക്ഷെ അത് നമ്മുടെ പ്രാദേശികമായി എടുത്തു, അതാണ് ഏറ്റവും വലുത്. ഞാൻ റാപ്പ് ചെയ്യുമ്പോ തന്നെ അതിൽ ഈ ചീത്ത വാക്കുകളൊന്നും ഉപയോഗിക്കാതെ ആൾക്കാർക്ക് എങ്ങനെ ഒരു സന്ദേശം കൊടുക്കാൻ പറ്റും. പാട്ട് നമുക്ക് വീട്ടിൽ നിന്നും വെക്കാൻ പറ്റില്ല. ഞാനൊക്കെ പെട്ടെന്ന് കാറിൽ ഒക്കെ പോകുമ്പോ പെട്ടെന്ന് എവിടെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യുമ്പോഴേക്കും പെട്ടെന്ന് ബസ് പോവാ. ഭയങ്കര രസമാണ് കേട്ടോ, ഗംഭീരമായിരുന്നു. പിന്നെ ആദ്യത്തെ നമ്മുടെ ഒരു മലയാളം റാപ്പർ എന്ന് പറയുന്നത് ടിനിറ്റോമായിരുന്നു. കാരണം ഈ ഭാഷയുടെ കാസറ്റിലൊക്കെ ചില ചില ഇംഗ്ലീഷ് വാക്കുകളൊക്കെ കേട്ട് പാടിയ ആളായിരുന്നു. പക്ഷെ നമ്മൾ ചില സമയത്തൊക്കെ ഈ പാരഡിയൊക്കെ കേൾക്കുമ്പോഴൊക്കെ ചില ആൾക്കാർ പറയായിരുന്നു നല്ല ഗാനങ്ങളെ റേപ്പ് ചെയ്തു എന്നൊക്കെ പറയായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ. പക്ഷേ ഇപ്പോഴത്തെ ഒരു തലമുറ എന്ന് പറയുന്നത് നിങ്ങളുടെ പാട്ടുകൾ ഏറ്റെടുത്തു എന്നുള്ളതാണ്. എവിടെ ചെന്നാലും വണ്ടികളാണെങ്കിലും ഒരു എനർജിയാണ് അത്. പെട്ടെന്ന് ചിന്തിച്ച് പാടുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അല്ലേ. അതാണ്, മാത്രമല്ല തമിഴിലൊക്കെ എത്രയോ നാളായിട്ടല്ലേ ഹിപ്ഹോപ്പ് തമിഴൊക്കെ. എന്തായാലും കോമഡി ഉത്സവത്തിൽ താങ്കളെ നേരിട്ട് കാണാൻ സാധിച്ചു ഒരുപാട്. എനിക്ക് ഇവിടെ വരാൻ കഴിഞ്ഞത് തന്നെ ഭയങ്കര ഒരു ഭാഗ്യമാണ്. കാരണം ഇങ്ങനെ ഒരു ടി വി ഷോയിൽ ഇത്രയും വലിയ ആൾക്കാരുടെ മുന്നിൽ പെർഫോം ചെയ്യാൻ പറ്റിയത് നമ്മുടെ ഭാഗ്യം. അപ്പൊ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, നമ്മുടെ 400-ാമത്തെ എപ്പിസോഡ് അല്ല 500-ാം എപ്പിസോഡ് ആകാൻ പോവുകയാണ്. അപ്പൊ 500-ാം എപ്പിസോഡ് ആകാൻ പോകുമ്പോൾ നമ്മുടെ എപ്പിസോഡിനെ പറ്റി കോമഡി ഉത്സവത്തിനെ കുറിച്ചും ഒരു റാപ്പ് നിങ്ങൾ ചെയ്യും. എന്തായാലും 100% നമുക്ക് 500 ഇവിടെ നമുക്ക് വേണ്ടി ഒരു റാപ്പ് ഉറക്കണം. എന്തായാലും ഞാനുണ്ടാവും കൂടെ. ഇതുണ്ട് പിന്നെ ചെണ്ടമേളം പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. നല്ല രസമായിരുന്നു. നമ്മൾ സാറിന് ഇംഗ്ലീഷിലും ബാക്കി പുറമെ ഇപ്പൊ തമിഴിൽ വരെ നമ്മൾ ഒരുപാട് കേട്ടോണ്ടിരിക്കുന്നുണ്ട്. മലയാളത്തിൽ ഞാൻ ഇത്രയും ഇതായിട്ട് ആദ്യമായിട്ടാ കേൾക്കുന്നത്. ഗംഭീരമായിട്ടുണ്ട്. മാത്രമല്ല ഇത് അത്രയും ആ സിറ്റുവേഷൻ അനുസരിച്ച് ഉണ്ടാക്കി പാടണ്ടേ. പിന്നെ അത് കറക്റ്റ് മാച്ചായിട്ടെ എത്ര നേരം വേണമെങ്കിലും ബോർഡിക്കാതെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. വേറൊരു സംഭവേ, പണ്ട് നമുക്ക് ഈ അക്ഷര ശ്ലോകം ഉണ്ടായിരുന്നു, അത് അവിടെ വെച്ച് തന്നെ ഉണ്ടാക്കുന്നത് അല്ലേ. കാര്യം അവിടെ വെച്ചാണ് ഓരോ വാക്ക് കൊടുക്കുന്നത്, ഓരോ മാറ്റർ കൊടുക്കുന്നത്. അപ്പൊ അവിടെ വെച്ച് തന്നെ ഇരുന്ന് പാടുന്ന ഒരു അക്ഷര ശ്ലോകം എന്ന് പറഞ്ഞു. അപ്പോ ഫെജു കലക്കനാണ് ഈ പറഞ്ഞ പോലെ. ഫെജു ഇവിടെ വരാൻ വൈകി എന്നാണ് നമ്മളെപ്പോഴും കണക്കാക്കുന്നത്. കാരണം അത്ര കണ്ട് ടാലന്റഡ് ആണ്. ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ അവസ്ഥകളെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം. ഫെജോയുടെ ആദ്യത്തെ വീഡിയോ വരുമ്പോ ഫെജോയുടെ പെയിൻ ഉണ്ടായിരുന്നു അതിനകത്ത്. ഇന്നത്തേതില് നമുക്ക് ആ ഹാപ്പിനെസ് കാണാനും കേൾക്കാനും പറ്റണ്ടെന്നുള്ളതാണ്, അതാണ് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം. താങ്ക്സ് ലോട്ട്. താങ്ക്സ്. ശാന്തിഗിരി ഹൃദയരഞ്ജിനി പെയിൻ റിലീവർ ബാം കേട്ടോ, അതിന്റെ ഗിഫ്റ്റ് ആണ്. താങ്ക്സ് ലോട്ട് ഫോർ കമ്മിങ് ഫെജോ കേട്ടോ. കിടിലൻ കോമഡി ഉത്സവം പവർഡ് ബൈ ശാന്തിഗിരി ഹൃദയരഞ്ജിനി പെയിൻ റിലീവർ ബാം ആൻഡ് കൈർലി ടി എം ഡി സ്റ്റീൽ ബാസിൽ മിമിക്രി കോമ്പറ്റീഷൻ. മിമിക്രി കോമ്പറ്റീഷൻ എത്തുന്നു സതീഷ് ആൻഡ് ആര്യ. ഇപ്പോ ശരിക്കും പറഞ്ഞാല് കൂടുതൽ പഠിത്തവും പഠിപ്പീരും നടക്കുന്നത് ടിക്ടോക്കിലാണെന്ന് കേട്ടല്ലോ. ഏത് സബ്ജക്ട് ആണ് പഠിപ്പിക്കുന്നത്? സുവോളജി ആണ്, ജന്തുശാസ്ത്രം. ലിസ്റ്റിലുള്ളത് ഉമ്മൻചാണ്ടി സാറ്, എ കെ ആന്റണി സാറ്, പിന്നെ വെള്ളാപ്പള്ളി നടേശൻ. ഇവരുടെ ഇംഗ്ലീഷ് ഡയലോഗാണ്. അത് ശരി. ഓക്കെ, കലക്കി. അപ്പോ ആര്യ വെൽക്കം. ആര്യ എന്ത് ചെയ്യുന്നു? ഡിഗ്രി എവിടെ എവിടെ പഠിക്കുന്നു? യൂണിവേഴ്സിറ്റിയിലായിരുന്നു കഴിഞ്ഞത്. ഓക്കെ, കഴിഞ്ഞു, പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പൊ ഇനി അടുത്ത ജോലി നോക്കാനുള്ള പരിപാടിയാണോ? ഗാനമേളയ്ക്ക് പോകുന്നുണ്ട്. ഓ ലവ്ലി. ഓക്കെ, അപ്പൊ പാട്ടുകാരിയാണ്. ആരൊക്കെ ലിസ്റ്റിലുള്ള? സുശീലമ്മ, വാണിയമ്മ, ഗീതാ മാധുരി. ഓക്കെ, അപ്പൊ നമ്പർ പറയും. ആര്യയുടെ നമ്പർ പറയും. നമ്പർ 7. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 7. പന്നിയൻ രവീന്ദ്രൻ. മുടി കറക്റ്റാ. എല്ലാവർക്കും എന്റെ നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചെയ്തുപോയ അവിവേകത്തിന്റെ കുറ്റബോധമാണ് നിങ്ങളുടെ മനസ്സ് മുഴുവൻ ഒന്ന് പൊട്ടിക്കറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഓക്കെ സതീഷ് സാർ, നമ്പർ നമ്പർ 9. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 9.
മഴവിൽ കൊടി കാവടി അഴക വിടർത്തിയ മാനത്തെ പൂങ്കാവിൽ ഈ സൈസ് വൃത്തികെട്ട ശബ്ദം ഇതിനു മുമ്പ് കേട്ടിട്ടില്ലാത്തോണ്ട് ചോദിക്കാ താൻ ഏതാ അറിയാം ഇത്തിരി വെള്ളം കൊടുക്ക് പറയതോ മുഖം പൊക്കുഷു നമസ്കാർ ഗോവർദ്ധൻ നിനക്ക് ഈ ഗതി വന്നല്ലോ പക്ഷേ നീ തളരരുത് കുഞ്ഞ് തളരുത് കേട്ടോ നമ്പർ 6 ലെറ്റ്സ് ഓപ്പൺ നമ്പർ 6 ആ വെള്ളാപ്പള്ളി നടേശൻ സർ ലിസ്റ്റിലുണ്ട് അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് ഡയലോഗ് അല്ലേ അതെ We can clearly say that all the political parties in Kerala they are very very dangerous And so we are planning to make our own political party in Kerala. And our strategy may be... Kalagi, last number. Number 15. Let's open number 15. Vani Jera, listen to it. ഓലിഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരുന്നീ കൂട്ടുകൂടി കിണുങ്ങി വിഴിപ്പീലി മെല്ലി തഴുകി ഇടുക്കിയിലെ മലമുഴക്കുകളിൽ ഏതോ ഒരു കഞ്ചാവ് ചെടിയുടെ മൊത്തം പോരാ കുറച്ചുകൂടെ ഭീകരത ഉണ്ടായിരുന്നെ രണ്ടുപേരുടെയും മൂന്ന് നമ്പർ ആയിരുന്നു ടെൻഷനടം വരും അപ്പോ ഇനി ആരുടെ ലിസ്റ്റില് ഒരേ ഒരാൾ അല്ലേ ആരാണ് ഗീതാ മാധുരി ഗീതാ മാധുരി കേൾക്കാം చెప్పుల గొరడు అట్టల గొరడు నవ్వుల గొరడు నా నడుకు గొరడు కసక కవ్వాలంటే ఇస్తారే వేడు ఓడి 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 సకటి 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 ఓడి ఓడి సకటి 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 അപ്പൊ ഇനി സതീഷ് സാറിലൂടെ വരാം രണ്ടുപേര് രണ്ടുപേര് ഉമ്മൻചാണ്ടി സാറും എ കെ അനിൽ സാറും ഉമ്മൻചാണ്ടി സാറും ഐ വന്ന് ടു കണ്ണൂർ ടു പാർട്ടിസിപ്പേറ്റ് എ പോലീസ് മീറ്റ് ആൻഡ് ഐ നോ ദാറ്റ് All the gates to the stadium was blocked by CPM people. And I understood the strategy of CPM is to create a serious violence
in Kannur. So I went to Thalassery and escaped from that. That's happened at that point. ഇനി എ കെ എൻഡി സാർ. എ കെ എൻഡി സാർ പാർലമെന്റിൽ അദ്ദേഹം പറയുന്നു, ഇറ്റ് ലീഡ് പ്രോസിക്യൂട്ടർ ഇൻഫോം ദാറ്റ് നൗ ദ ഇൻവെസ്റ്റിഗേഷൻ ഈസ് ഇൻ പ്രിലിമിനറി സ്റ്റേജ്. So new information is available in this condition and old information are kept in secrecy. So new information is available in my custody. That's all I can say. No, no, no. Super. Tinjira. Sadishi, nan arnjale ee repeat cheyandu. Adhe nammalippo oru vaadu nadamara kekkumbo namukku enna repeat thonnarundu. Pakshe നമുക്ക് ആസ്വദിക്കാം, 100% ആസ്വദിക്കാൻ പറ്റുന്ന പെർഫോമൻസ് വളരെ കുറവാണ്. ഇത് 100% ആസ്വദിക്കാൻ പറ്റും. ഭയങ്കര ഫ്രഷ്നെസ് ആയിരുന്നു, നല്ല ഒബ്സർവേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഹ്യൂമർ സെൻസും ഉണ്ട്. അതുകൊണ്ടാണ് വേണ്ടതിന് ലാസ്റ്റൊക്കെ ഇത്തിരി സ്വന്തമായിട്ട് കൈന്നിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കാർട്ടൂണിസ്റ്റിൻ്റെ ബുദ്ധിയാണ് അസലായിരുന്നു. ആര്യയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് എഫക്റ്റ് മുഖത്ത് കാണിക്കുന്നുള്ളതാണ്. ഈ ഉള്ളിലുള്ള അവയത്തിന് ഫീൽ ചെയ്യുന്ന മുഖത്ത് കാണിക്കാൻ സാധിക്കും. ഇപ്പം അമരീഷ് പുരിനെ കണ്ടപ്പോൾ അപ്പം തന്നെ അഭിനയത്തിന്റെ സാധ്യത കൂടിയുണ്ട്. പിന്നെ ആരും മറ്റേത് കാണുമ്പോൾ വളരെ സന്തോഷം, കണ്ണൊക്കെ ഇങ്ങനെ പ്രകാശിക്കും, പലതരം ലൈറ്റുകളുണ്ട്. ഇവിടെ അടങ്ങി പോയി നിൽക്കണമെന്ന് ഗ്രൂമേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, അധികം സ്റ്റെപ്പ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പറഞ്ഞോ, പേടിക്കേണ്ടത്, അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അധികം സ്റ്റെപ്പ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞിരുന്നൊന്നും കളിച്ചില്ല. അല്ല കളിച്ചില്ല, ഗ്രൂമിങ്ങിന് എന്നപ്പോ പറഞ്ഞിരുന്നു കുറക്കണോന്ന്. എന്നാ ഒരെണ്ണം കളിച്ച് പാടിയല്ലോ നമുക്ക്. Everybody! അല്ലോനെ റെഡു, അല്ലോനെ റെഡു, അല്ലോനെ റെഡു, വള്ളി അച്ഛൻ്റെ കള്ളു, തന്നെ ചുസ്തേ കോരി കൊല്ലറി ഔദായ് ഗുരാലു, ഓടി 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 സകടി 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 സകടി, ഓടി ഓടി സകടി 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 സകടി, ചുപ്പല കൊരടു, അട്ടല കൊരടു, നുവ്വല കൊരടു, ഞാൻ അടുപ്പ് കൊരടു, കസാക്കത്തൊക്കെ കവാലട്ടെ ഇത്താതെ വേടു, ഓടി 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 സകടി 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 സകടി, ഓടി ഓടി സകടി 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 സകടി. ആര്യ മൂന്ന് സിംഗേഴ്സ് ഗംഭീരമായിരുന്നു, നല്ല ടോണാണ്. പിന്നെ ആര്യയൊക്കെ പ്രോഗ്രാമിന് വിളിച്ചാൽ രണ്ട് കാര്യമുണ്ട്, ഒന്ന് മിമിക്രിയും ചെയ്യും, അല്ലേ മിഥുനെ? രണ്ട് ഓഫർ കിട്ടും, ഒന്ന് മിമിക്രി ഉണ്ട്, പിന്നെ ഒരു പാട്ടും. അങ്ങനെ എത്ര മണിക്കൂർ വേണമെങ്കിൽ പ്രോഗ്രാം കൊണ്ടുപോകാൻ പറ്റും. ചേട്ടാ ശരിക്കും പറഞ്ഞാല് ആര്യ പക്ഷെ ഗ്രൂമിംഗ് ടൈമിൽ വന്നപ്പോ ഇങ്ങനെ ഡാൻസ് കളിച്ച് പാടിയില്ല അല്ലേ, അവർക്ക് അറിയില്ല ആര്യ ഡാൻസ് കളിക്കില്ല, അതുകൊണ്ടാണ്. അല്ലേ എപ്പോ കളിപ്പിച്ചെന്ന് ചോദിച്ചത്? അതുകൊണ്ടാണ്. അപ്പൊ ഇനി ഒരുപാട് പ്രോഗ്രാംസ് കിട്ടട്ടെ, എല്ലാരും അറിയുന്ന ഒരു നല്ല ആർട്ടിസ്റ്റായി മാറട്ടെ. സതീഷ് നമ്മള് ഒരുപാട് കേട്ടതാണെങ്കിൽ പോലും ആവർത്തന വിരസത ഒഴിവാക്കിക്കൊണ്ട് പെർഫോം ചെയ്യുന്നുള്ളതാണ്. ഇപ്പൊ ഇനി ആദ്യം പറഞ്ഞ പോലെ ഒരു ഹ്യൂമർ സെൻസ് നമുക്കുള്ളത് കൊണ്ടാണ് ഓരോ സ്ഥിതി ചെയ്തപ്പോഴും അതിന്റെ എൻഡിൽ ഒരു ഹ്യൂമർ സാധനം കൊണ്ടുവരാൻ സാധിച്ചു. വളരെ ഗംഭീരമായിരുന്നു, നല്ല പെർഫെക്ഷൻ ആയിരുന്നു, അടിപൊളി. ആര്യ യഥാർത്ഥ ആര്യ കണ്ടത് ലാസ്റ്റ് പെർഫോമൻസും കൂടെ വന്നപ്പോഴാണ്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേജ് പെർഫോം ചെയ്യുന്ന അങ്ങനെയാണ് അല്ലേ. പിന്നെ വാണിയമ്മയുടെ ഓലഞ്ചാലക്കുരിയുടെ സെക്കൻഡ് ലൈൻ അതാ, അവിടുന്ന് ചേഞ്ച് ഒക്കെ എന്ത് നല്ല രസമായിരുന്നു, നല്ല ഫീൽ ഉണ്ടായിരുന്നു. മൂന്ന് ഇത് ഇപ്പൊ വെറും വെജിറ്റേറിയൻ വിചാരിച്ചല്ലേ, ആര്യാസ് ഗംഭീരായിരുന്നു, അസലായി നല്ല മിടുക്കി കേട്ടോ, നന്ന അസലായി. സതീഷ് ടിക്ടോക്കില് നമ്മള് ചില ഇതൊക്കെ ഷെയർ ചെയ്തെന്ന് പറഞ്ഞത് മിഥുൻ സതീഷ് ഒരുപാട് ഈ പറയുന്ന ഇംഗ്ലീഷില് ആ ഡയലോഗ്സ് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്കൊരു പുതുമയായിരുന്നു കാണാനും. അതൊക്കെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ പാർലമെന്റിലും ഡൽഹിയിലുള്ള ഇംഗ്ലീഷ് ചാനലിന്റെ അഭിമുഖത്തിലൊക്കെ ഇവർ സംസാരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്, കറക്റ്റായ ഡയലോഗ് കറക്റ്റ് ആയിരുന്നു. ഓൾ ദി ബെസ്റ്റ്, വെരി ഗുഡ്. അപ്പോ ഏതായാലും വലിയ സന്തോഷം, രണ്ടുപേർക്കും ഒരു നല്ല കൈയടി കൊടുക്കാം. ശാന്തിഗിരി ഹൃദയരഞ്ജിനി പെയിൻ റിലീവർ ബാമിന്റെ സമ്മാനം. കിടിലം കോമഡി ഉത്സവം പവർഡ് ബൈ ശാന്തിഗിരി ഹൃദയരഞ്ജിനി പെയിൻ റിലീവർ ബാം ആൻഡ് കരളി ടി എം ടി സ്റ്റീൽ ബാസിൽ സ്പെഷ്യൽ പെർഫോമൻസ് വരുന്ന ആരാണെന്നറിയാനായിട്ട് വീഡിയോ പ്രൊഫൈൽ. അനുകരണ കലയിൽ പുതുമകൾ കാഴ്ചവെച്ച് കയ്യടി നേടിയ അനുഗൃഹീത കലാകാരൻ ബിനോയ് വിതുര. വേദികളിൽ 26 വർഷം പൂർത്തീകരിച്ച ഈ കലാസാമ്രാട് എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെയും ജാനകിയമ്മയുടെയും ശബ്ദമാധുര്യം കണ്ടനാളത്തിലേറ്റുവാങ്ങിയ ഗായകൻ കൂടിയാണ്.
തിരുവനന്തപുരം ഡിസ്കവറി, ഷോഗൺസ്, ബിഗ് സോണ തുടങ്ങിയ ട്രൂപ്പുകളിലൂടെയാണ് ഈ കലാകാരൻ പ്രശസ്തിയിലേക്ക് ഉയർന്നത്. അനുകരണത്തിന് പുറമെ പെയിന്റിംഗ്, ഡിസൈനിംഗ് തുടങ്ങിയവയിലും കൈമുദ്ര ചാർത്തുന്ന ബിനോയ് പക്ഷിമൃഗാദികളുടെ ശബ്ദവ്യത്യാസങ്ങൾ അനുകരിക്കുന്നതിലും അഗ്രഗണ്യനാണ്. കോമഡി ഉത്സവ വേദിയിലേക്ക് ബിനോയ് വിതുരയ്ക്ക് സ്നേഹസ്വാഗതം. പതിനഞ്ച് വർഷത്തിന് മുമ്പ് ഒരുപാട് ഷോ ചെയ്തിട്ടുണ്ട് ഡിസ്കവറി. ഇന്ന് നമുക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ പോണേ? എസ് പി ബാലസുബ്രഹ്മണ്യം സാറിന്റെ കുറച്ച് വെറൈറ്റി സംഭവങ്ങളാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. പാട്ട് വിത്ത് വോയിസ്, പിന്നെ ജാനകി അമ്മയുടെ വോയിസ്, മ്യൂസിക്. ആദ്യമായിട്ട് എസ് പി ബി സാറ് ആലപിച്ച ഒരു ശ്ലോകം. ഗംഗാ തരംഗ രമണീയ ജടാകലാപം, ഗൗരി നിരന്തര വിഭൂഷിത വാമഭാഗം, നാരായണ പ്രദമനംഗ മതപഹാരം, വാരാണസി പുരപതി ഭജ വിശ്വനാഥം, വാജാന ഗോചരം അനേക ഗുണസ്വരൂപം, വാഗേശ വിഷ്ണു സുര സേവിത പാദപീഠം, വാനേന വിഗ്രഹവരേണ്യ കണത്ര രൂപം, വാരാണസി പുരപതി ഭജ വിശ്വനാഥം, ഭൂതാധിപം ഭുജഗഭൂഷണ ഭൂഷിതാംഗം, വ്യാഗ്രാജിനാം ഭരധരം ഷഡിലം ത്രിനേത്രം, പാശാങ്കുശാഭയവരപ്രദ ശൂലപാണി, വാരാണസി പുരപതി ഭജ വിശ്വനാഥം. ശ്ലോകമായി. ഇനി അടുത്തത്, അടുത്തത് എസ് പി ബി സാറിന്റെ ജാനകിയമ്മയുടെ വോയിസിലെ മലരെ മൗനമ്മ എന്ന ആ പാട്ട് അദ്ദേഹം സ്റ്റേജിൽ അനൗൺസ്മെന്റ് ചെയ്ത ഒരു സംഭവമുണ്ട്. ഇപ്പോഴുള്ള പാടുമ്പോതുണ്ടാ ഇത് മാതിരി റെക്കോർഡിങ് പണി പോതില്ല, പോകുമ്പോത ജാനകി അമ്മ തനിയാ താൻ പോറ, അന്നേക്ക് നമ്മ சேர்ந்து താൻ പോറ இல்லமா? ரொம்ப நாளா நான் அப்படி தான பண்றேன். ஏனா அந்த பாடல் வந்து எனக்கு பிடிச்சதால பாடுறேன். ஆமா, மலையாளத்துல அந்த ஒரு பாடல் கிடைக்குமில்ல? மலையாளத்தில் ரொம்ப பாட்டு நான் பாடினானா ரொம்ப பாடின அந்த பாடல் எனக்கு ரொம்ப பிடிச்சதான பாடல் இந்த பாடல் தான். நாவமேகமே குளிர் கொண்டு ஒரு செங்குறிங்கி பூவில் மிருது சும்பனங்கள் நல்க. டெஃபினட்லி அந்த சாங்கு பாடும்போதுன்னா எனக்கு பிடிச்சதான சாங் தான் அந்த. நம் மலர மௌனமா அந்த பாடும்போது எனக்கு பொக்கை தான் கொடுத்துட்டு. எம்மா, காசு கொடுக்கலையா? காசு கொடுக்கல, பொக்கை தான் கொடுத்துரு. நான் அந்த பாட்டுக்கு நான் காசை பிடுங்கிட்டே இருப்பேன். ஆனால் அந்த மாதிரி பர்ஃபெக்டான சாங் அந்த சாங். நான் நம்ம சேர்ந்து பாடலாமா? ஓகே, ரைட் அம்மா.
பாதி ஜீவன் கொண்டு தேகம் வாழ்ந்து வந்ததோ பாதி ஜீவன் என்னை பார்த்த போது வந்ததோ ஏது சுகம் உள்ளூருதே ஏனோ மனம் தள்ளாடுதே ஏதோ சுகம் உள்ளூருதே ஏனோ மனம் தள்ளாடுதே விரல்கள் தொடவா இருதை படவா மாறோடு கண்கள் மூடவா மலரே மௌனமா അടുത്തത് സൗന്ദർരാജൻ സൗന്ദർരാജൻ പൊന്മകൾ വന്നാൽ പൊരുൾ കോടി തന്നാൽ ഭൂമേടി വാസൽ പൊങ്കും തേനാകേ കൺമലർ കൊഞ്ചും തങ്ങി ഓടിയേ ആളാക്കിനാലിലേ പൊന്മകൾ വന്ന ഒരു കോടി തന്ന ഭൂമേടി വാസൽ പൊങ്കും തേനാകേ കൺമലർ കൊഞ്ചും തങ്ങി ഓടിയേ അടുത്ത് ദലീമ ദലീമ ഒരു ക്രിസ്ത്യൻ ആൽബം എഫ്രായിം എന്നൊരു ക്രിസ്ത്യൻ ആൽബം ആലോചിച്ചു എഫ്രായിം സാധാരണ ഒരു അവാർഡ് നൈറ്റ് ആണെങ്കിലും മെഗാ ഷോ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ആണെങ്കിലും അവിടെ ഏറ്റവും ഷൈൻ ചെയ്യുന്നതെന്ന് പറയുന്നത് ചിരിപ്പിക്കുന്ന ആൾക്കാരായിരിക്കും. ഇപ്പോൾ പാട്ട് പാടുന്നവരും ഓബ്വിയസ്ലി ഡാൻസ് ചെയ്യുന്നവരൊക്കെ ഷൈൻ ചെയ്യാറുണ്ട്, പക്ഷേ ഒരു പടി കൂടുതൽ നിൽക്കുന്നവർ ചിരിപ്പിക്കുന്നവരായിരിക്കും. അതിന് മിടുക്കനാണ് നമ്മുടെ സോനു നിഗം. നമ്പർ വൺ റേറ്റിംഗ് ഉള്ള ഒരാളാണ് നോർത്ത് ഇന്ത്യയിൽ ഏത് ഷോസ് ഉണ്ടെങ്കിലും, കാരണം അദ്ദേഹം അനുകരിക്കും ഒരുപാട് പേരെ. എന്നാൽ അദ്ദേഹത്തിന് സ്വന്തമായ ശബ്ദമുണ്ട്, ഒരു സൂപ്പർ ഹിറ്റ് പ്ലേബാക്ക് സിംഗറുമാണ്. എനിക്ക് അതുപോലെയാണ് താങ്കളെ തോന്നുന്നത്, കാരണം എവിടെ ചെന്നാലും ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ അട്രാക്ഷൻ കിട്ടുന്ന ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കും ബിനോയ് വിദുര. യാതൊരു സംശയമില്ല, എൻ്റർടൈനർ എന്നാണ് അവരുടെ പേര്. സിംഗർ എന്നോ അല്ലെങ്കിൽ ഡാൻസർ എന്നൊന്നും ആയിരിക്കില്ല, എൻ്റർടൈനർ. അതായത് ഏറ്റവും ആവശ്യമുള്ളൊരു ആൾ സ്റ്റേജിൽ നിന്ന് എൻ്റർടൈനർ ആയിരിക്കണം. അപ്പോൾ അതിന് യോഗ്യനാണ് താങ്കൾ. താങ്കൾ ഏത് ഷോയിൽ ചെന്നാലും താങ്കളായിരിക്കും മികച്ചു നിൽക്കുന്നത്. ഒരു സൂര്യനെ പോലെ നിൽക്കാൻ സാധിക്കും, യാതൊരു സംശയമില്ല. താങ്ക് യു. അഭിനവിക്ക് ഇരുന്നല്ല എഴുന്നേറ്റ് ഒന്ന് കൈഡിയാണ് അത്രയ്ക്ക് കാര്യം. എന്നറിയോ, നമ്മള് ഈ പാട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ പാട്ട് മാത്രം അവിടെ നിന്നല്ല, നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ എസ് പി ബിയുടെ അതുപോലെ ജാനകിയമ്മയുടെ സൗണ്ട് ചെയ്യുമ്പോൾ ഇതിന് ആദ്യം പറഞ്ഞ സ്വിച്ച് ഓവർ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതായത് അതൊരിക്കലും ഒരു മിമിക്രി ആർട്ടിസ്റ്റ് പോലും പറ്റാത്തൊരു കാര്യമാണ്. അല്ല, നമ്മൾ എങ്ങനെ ഈ പല ഷോകൾ കാണുമ്പോഴൊക്കെ എസ് പി ബി എങ്ങനെ എസ് പി ബി സാർ എങ്ങനെയാണ് ജാനകിയമ്മയുടെ അടുത്ത് സംസാരിക്കുന്നത്, അതുപോലെ തന്നെ ഭയങ്കര ലൈഫായിട്ടാണ് നിങ്ങൾ ചെയ്തത്. വളരെ സിമ്പിളായിട്ട്, അതായത് വേറെ ഒന്നും അതിനകത്ത് എക്സ്ട്രാ ആഡ് ചെയ്യാതെ വളരെ രസകരമായിട്ട്. കാര്യം നമ്മളൊരു പെർഫോം കാണുമ്പോൾ, ഇപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഷോ അല്ലല്ലോ, ഇപ്പോൾ ഒരാളെ നിന്ന് കാണുമ്പോൾ റിയാലിറ്റിയാണ്. ഇപ്പോൾ സിനിമയാണെങ്കിൽ പോലും നമ്മളിപ്പോൾ കുമ്പളങ്ങിനെ അടിച്ച് പോലെ സിനിമ കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം റിയൽ ആയിട്ടുള്ള സംഭവങ്ങളാണ്.
ഇന്ന് ബിനോയ് ഇവിടെ ചെയ്തത് മുഴുവൻ എങ്ങനെയൊക്കെയാണ് ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്തതിന് റിയൽ ഫാക്ടർ ഇവിടെ കാണിച്ചു. ഒരിക്കലും മിമിക്രി എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ നല്ലൊരു പാട്ടുകാരനാണ്, പിന്നെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. നിങ്ങളൊക്കെ ഈ വേദിയിൽ നിങ്ങളൊക്കെയാണ് ശരിക്കും മോട്ടിവേറ്റ് ചെയ്യേണ്ട കാര്യം. നിങ്ങളെ കണ്ടാണ് ബാക്കിയുള്ള ആർട്ട് ഇപ്പോൾ ഇമിറ്റേറ്റ് ചെയ്യുന്നവർ പോലും ഇത്രയും പെർഫെക്ഷൻ ആക്കാനുള്ള കാരണം നിങ്ങളൊക്കെ വന്ന് പെർഫോം ചെയ്യുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ബിനോയ് ഭയങ്കര രസകരമായിരുന്നു പാട്ടുകളെല്ലാം. ഇപ്പോൾ സുന്ദർരാജ് ആണെങ്കിൽ പോലും ലാസ്റ്റ് പാടിയ ദിലീമ, ദിലീമയുടെ ഒക്കെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ദിലീമയുടെ വലിയ ഫാൻസാണ്. അപ്പോൾ ആ പാട്ടുകളൊക്കെ അതുപോലെ തന്നെ ലൈവായിട്ട് കേൾക്കാൻ സാധിച്ചു. ഒരുപാട് സന്തോഷം ബിനോയ്. ഓൾ ദി ബെസ്റ്റ് രാജുദാ. ബിനോയ് എസ് പി ബിയുടെ ഫാനാണോ? ചെറുതിലേ ഞാൻ എസ് പി ബി എസ് പി സാറിൻ്റെ പാട്ടാണ് ഞാൻ പാടുന്നത്. അതിലെല്ലാം പാടുന്ന എസ് പി സാറിൻ്റെ പാട്ടാണ് ഞാൻ പാടുന്നത്. മാത്രമല്ല പാട്ടിന് മുമ്പ് ഒരുപാട് സംസാരിച്ചുകൊണ്ട് അതേ അതിൻ്റെ ആ സംസാരിക്കുന്ന അത് കറക്റ്റായിരുന്നു. മാത്രമല്ല അതിൻ്റെ ഇടയ്ക്ക് കട്ട് ചെയ്തിട്ട് പാട്ടും കട്ട് ചെയ്തിട്ട് ഉടനെ ഡയലോഗ് പറയുന്നതൊക്കെ സ്ഥിരമായിട്ടുള്ള അദ്ദേഹത്തിന് മാനം. മാത്രമല്ല ഇതിൽ ഏറ്റവും റിസ്ക് എന്ന് പറയുന്നത് എനിക്ക് ആദ്യത്തെ ആ മലരെ മൗനമാന്നുള്ള പാട്ട് ഗംഭീരമായിട്ട് പാടി. ആ പാട്ടിനിടയിൽ ഈ ബീജം കഴിഞ്ഞ് അനുപല്ലവിയിൽ കയറുന്ന സ്ഥലം എവിടെയാണെന്ന് നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിപ്പോൾ. ഗായകർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല, പക്ഷെ അതിൽ രണ്ട് വോയിസ് മാറി 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 വരുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. അത് ഗംഭീരമായിട്ടാണ് ചെയ്തത്. പിന്നെ ദലീമ എസ് ജാനകിയുടെ പാട്ടുകളായിരുന്നു ഏറ്റവും കൂടുതൽ പാടി തുടങ്ങിയത്. പക്ഷെ അവരുടെ വോയിസിന് പ്രത്യേകത, അവർക്ക് അവരുടേതായ ഒരു വോയിസ് ഉണ്ട്. അത് കറക്റ്റായിരുന്നു. ആ പാടിയത് നന്നായിരുന്നു. ഓൾ ദി ബെസ്റ്റ് ഗംഭീർ. ഞാൻ കാണാൻ സാധിച്ചത് വലിയ സന്തോഷം. ശാന്തിഗിരി ഹൃദയരഞ്ജിനിയുടെ ഗിഫ്റ്റ് ഹാമ്പർ. ബിനോയ് ഇവിടെ നമുക്ക് ബിനോയിനെ ഫീച്ചർ ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മുടെ വലിയ ഭാഗ്യമാണ് കേട്ടോ. കിടിലം കോമഡി ഉത്സവം പൗട്ട് ബൈ ശാന്തിഗിരി ഹൃദയരഞ്ജിനി പെയിന്റലി ഭവൻ കേരളി ടി എം ടി സ്റ്റീൽ ബാസിൽ. ഇനി അടുത്തത് സ്പോട്ട് ഡബ്ബിംഗ്. സ്പോട്ട് ഡബ്ബിങ്ങിനായിട്ട് വരുന്നു എലൻ. ഇന്ന് ആർക്കുണ്ട് എലന്? കേരള इंडस्ट्रियल मामले में महाराष्ट्र नंबर वन है. क्राइम में भी नंबर वन है. अब सिर्फ 35.8% लोग गरीबी रेखा के नीचे है. पंजाब में 11.7% उसके नीचे. മനസ്സിലായി അല്ലേ? സ്പീച്ചിങ് കേട്ടു. അപ്പോ അത്രയൊക്കെ ഉള്ളൂ അല്ലേ? ഓക്കെ. ഹബ്ബ വാക്കിന് ജീവന്റെ വില കൊടുക്കുന്ന ഒരു നവാബിയൻ ഹാങ് ഓവർ ഒന്നും അല്ല അത്. കാണിക്കും പൂർത്തിയാക്കി ഇറങ്ങുമ്പോ നിങ്ങളുടെ ഭാര്യക്ക് 6 വയസ്സ്, കൊച്ചിന് 35. ഞാൻ നിന്റെ ബീഡി വലിച്ചു, ഞാൻ നിന്റെ ബീഡി വലിച്ചു, ഞാൻ നിന്റെ ബീഡി വലിച്ചു, ഞാൻ നിന്റെ ബീഡി വലിച്ചു, ഞാൻ നിന്റെ ബീഡി വലിച്ചു. ഇവനെ കൊല്ലു സൈമണ്ണാ. ഏറ്റവും പുതിയ തലമുറയിലെ ആളക്കേറിയാണ് പിടിച്ചത്. ഏറ്റവും റിസ്കി ആയിട്ടുള്ള കാര്യമാണ്, പക്ഷെ അതിൽ 150% വിജയിച്ചു എന്നുള്ളതാണ്. സുദേവൻ അല്ലേ? സുദേവ് നിവിൻ പോളിയുടെ നിവിൻ പോളിയുടെ ഒപ്പം സ്റ്റേറ്റ് അവാർഡ് ഷെയർ ചെയ്താണ് ബെസ്റ്റ് ആക്ടറിൽ. അതൊക്കെ ഒബ്സർവ് ചെയ്തെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്സാര കാര്യമല്ല കേട്ടോ. ഗംഭീരായി അതുപോലെ തന്നെ ആന്റണീനെ അല്ലേ, ആന്റണിയുടെ ചെമ്പന്റെ എടുത്ത്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ പണി ഇനി നിർത്തൂല്ല എന്നുള്ളതിന്റെ തെളിവാണിത്. അതിന്റെ ഏറ്റവും വലിയ ലക്ഷണം അത്. കാരണം പഴയ ആൾക്കാരെ ഒന്നും അല്ല പിടിച്ചിരിക്കുന്നത്, പുതിയ ആൾക്കാരാണ്. അപ്പൊ മുന്നോട്ട് കുതിക്കാൻ വേണ്ടിട്ട് തന്നെയാണ്. കുതിക്കട്ടെ. ഞെട്ടിച്ചു. കാരണം ഇത്രയും പേരെ നമ്മൾ ഈ പറയുന്ന പോലെ പെപ്പയൊക്കെ ആദ്യമായിട്ടാണ് സ്പോട്ട് ഡബ്ബ് നമ്മൾ കാണുന്നത്. അതെല്ലാം ക്ലിയർ ആയിരുന്നു, എല്ലാം നല്ല പെർഫെക്റ്റ് ആയിരുന്നു. അപ്പം ഞാൻ ആദ്യം ചിന്തിച്ചു, കാര്യം ജിമ്മൊക്കെ എടുത്തിട്ട് രാവിലെ ഒരു ദിവസം കഴിഞ്ഞ പ്രാവശ്യം വന്ന വർക്കൗട്ടൊക്കെ വെച്ച് നിൽക്കുകയായിരുന്നു. അപ്പൊ സൗണ്ട് പോകത്തില്ലേ? ഒരുപാട് വർക്കൗട്ട് ചെയ്ത് എടുക്കും അല്ലേ? അപ്പൊ പ്രോഗ്രാമിന് മുമ്പ് രാവിലെ വർക്കൗട്ട് ചെയ്യോ? ഇല്ല ഇല്ല.
നല്ല ഗംഭീരം ആയിരുന്നു കേട്ടോ. താങ്ക് യു ഞാൻ ചിരിച്ചു പോയത് റിയാസ് ഖാന്റെ സൗണ്ട്. അതായത് പുള്ളിക്ക് ആദ്യം ബാലേട്ടനിലൊക്കെ ഷോബിയാണ് ഡബ് ചെയ്തത്, ഭയങ്കര സൗണ്ടായിരുന്നു. പിന്നെ ഓൺ ഡബ്ബിങ് വന്ന ദിവസം ചെറിയ സൗണ്ടാ. ഇത് കറക്റ്റായിട്ട് പറഞ്ഞു ഞാൻ ചിരിച്ചു പോയത്. നന്നായിരുന്നു, എല്ലാം നന്നായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ശാന്തിഗിരി ഹൃദയ രഞ്ജിനിയുടെ ഗിഫ്റ്റ് ആമ്പ് കേട്ടോ. കലക്കി ഇതേ രീതി തന്നെ മുന്നോട്ട് പോട്ടെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. കിടിലം കോമഡി ഉത്സവം പവർഡ് ബൈ ശാന്തിഗിരി ഹൃദയരഞ്ജിനി പെയിൻ റിലീവർ ബാം ആൻഡ് കേരള ടി എം ടി സ്റ്റീൽ ബാസിൽ മിമിക്രി ലോകത്തിന് കോമഡി ഉത്സവം നൽകുന്ന ആദരം ഇന്ന് ആർക്കാണെന്ന് അറിയാനായിട്ട് നമുക്ക് വീഡിയോ പ്രൊഫൈലാണ്. 3000-ലധികം വേദികളിൽ നർമ്മത്തിന്റെ പൂത്തിരി കത്തിച്ച ഹാസ്യവല്ലഭൻ വിനോദ് ശാന്തിപുരം. കഴിഞ്ഞ 22 വർഷമായി വേദികളിൽ തിളങ്ങി നിൽക്കുന്ന ഈ കലാതാരം വിഴിഞ്ഞം സ്വദേശിയാണ്. വേദികളിലും മിനി സ്ക്രീനിലും അവതാരകനായും മിന്നിത്തിളങ്ങിയ വിനോദ് ശാന്തിപുരം ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയാണ്. വൺ ഡേ എന്ന സിനിമയിലൂടെ ചലച്ചിത്ര ലോകത്തേക്കെത്തിയ ഇദ്ദേഹം നിരവധി ഡോക്യുമെന്ററികൾക്കും ഷോർട്ട് ഫിലിമുകൾക്കും രചനയും സംവിധാനവും നിർവഹിച്ചിട്ടുണ്ട്. മികച്ച പരിസ്ഥിതി ഡോക്യുമെന്ററിക്കുള്ള ഗ്രീൻ ഫിലിം അവാർഡ് ജേതാവായ ഈ അതുല്യ കലാകാരൻ ആദ്യം മരുതൂർ കോണം PTM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും ഇപ്പോൾ ഒരു വർഷമായി വെങ്ങാനൂർ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലും അധ്യാപകനായി ജോലി ചെയ്തു വരുന്നു. കോമഡി ഉത്സവ വേദിയിൽ വിനോദ് ശാന്തിപുരത്തിന് ആദരവ്. സുരാജേട്ടന്റെ കൂടെ ഒരുപാട് വേദികൾ അല്ലേ. 13 കൊല്ലമായി സുരാജേട്ടനോടൊപ്പം ഉണ്ട്. സുരാജേട്ടന്റെ സ്റ്റേജ് ഷോയിലെ അവതാരകനാണ്. സുരാജേട്ടനോടൊപ്പം സ്കിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്കൂൾ അധ്യാപകനാണ്. ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെയാണ് ആദ്യമായി അധ്യാപകനായി ജോലിയിൽ കയറിയത്. PTM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മരുതൂർ കോണം. ഇപ്പോ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ വെങ്ങാനൂരിലെ അധ്യാപകനാണ്. വെരി ഗുഡ്. എങ്ങനെയാണ് മിമിക്രിയിലേക്ക് വരുന്നത്? എങ്ങനെയാണ്? 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ സ്കൂളിലെ ബെസ്റ്റ് ആക്ടറും കലാപ്രതിഭയൊക്കെ ആയിരുന്നു. അതിനുശേഷം 10ാം ക്ലാസ്സിലെ വെക്കേഷനിൽ ചെന്ന് ഞങ്ങളുടെ സ്കൂളിനടുത്തുള്ള നവഭാരത് സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ് ശാന്തിപുരം, അവിടുത്തെ ക്ലബ്ബിലെ അംഗങ്ങൾ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഒരു ചെറിയ മിമിക്രി ട്രൂപ്പ്, അത് കൊച്ചിൻ കലാഭവൻ്റെയൊക്കെ കേസറ്റ് കണ്ട് അതിലുള്ളതൊക്കെ ചെയ്യുമായിരുന്നു. അവിടുന്ന് പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്തെ പ്രൊഫഷണൽ സമിതികളിലേക്ക് കയറി പ്രോഗ്രാം ചെയ്തു തുടങ്ങി. അങ്ങനെയാണ് പ്രൊഫഷണൽ മിമിക്രി രംഗത്തേക്ക് വരുന്നത്. അപ്പോൾ അന്ന് ഏറ്റവും കൂടുതൽ കൈയടി കിട്ടിക്കൊണ്ടിരുന്നത് എന്തിനായിരുന്നു? അന്ന് പ്രേംകുമാർ, അന്ന് ഫിഗർ ചെയ്യുമായിരുന്നു ബാബു ആന്റണി, അതോടൊപ്പം തന്നെ പഴയകാല കമൽഹാസൻ, മമ്മൂട്ടിയുടെ വടക്കൻ വീരകഥ, ബാബു ആന്റണിയുടെ ഫിഗർ വിത്ത് ഓയിസ് എന്നിവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്നത്തെ പഴയ 1-2 സ്റ്റാർസ് പറയാം. അതോടൊപ്പം ഇപ്പൊ പുതിയ ഒരു സ്റ്റാർ സേതുലക്ഷ്മി ചേച്ചിയുടെ ശബ്ദം ആദ്യം ഒന്ന് അനുകരിക്കാം. അയ്യോ, മോളെന്നെ കാണാൻ വേണ്ടി മാത്രമാണോ ഇവിടെ വന്നത്? എന്നെ കൊണ്ട് പ്രയോജനമില്ലാത്ത ആരും എന്നെ കാണാൻ വരാറില്ല, അതാ ചോദിച്ചത്. പേരിനാണെങ്കിലും പെൻഷൻ വാങ്ങാൻ വരുന്ന മരുമോളെ ഉള്ളു കേട്ടാ. നമ്മള് ബസ്സിൽ വെച്ച് പലപ്പോഴും കാണാറുണ്ടെങ്കിലും പേര് പോലും ഇതുവരെ ചോദിച്ചിട്ടില്ല. ഒരു ദിവസം കണ്ടെങ്കിൽ കണ്ട്, ഇല്ലെങ്കില്ല. ഇനി നമ്മുടെ ജനാർദ്ദൻ സാറിന്റെ പഴയകാല ശബ്ദം അറിയാം. മിസ്റ്റർ ഗോപാൽ, അവരെ ഇന്ന് കൊല്ലണം. അവരിലൂടെ നമുക്കുണ്ടായത് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ്. അദ്ദേഹത്തിന്റെ പുതിയ കാല ശബ്ദം ലേലം എന്ന സിനിമയിലെ ആ ശ്രദ്ധേയമായ ഡയലോഗ്, സോമൻ സാർ പറഞ്ഞ ഡയലോഗ് നമ്മുടെ ജനാർദ്ദന ചേട്ടൻ പുതിയ കാലഘട്ടത്തിൽ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും നോക്കാം. ഓ നേരാ തിരുമേനി, ഈ പറ്റം പള്ളിക്കുളത്തിൽ പോയിട്ടില്ല. മരം വെട്ടുകാരനായിരുന്നു എന്റെ അപ്പൻ. എന്റെ അമ്മച്ചിയെ കയറിപ്പിടിച്ച റേഞ്ചർ സാഹിബിനെ ഒറ്റ വെട്ടിന് 2 തുണ്ടമാക്കിയിട്ട് ജയിലിലേക്ക് പോകുമ്പോ അന്നെനിക്ക് 9 വയസ്സ്. കഴുമരത്തേന്ന് അപ്പന്റെ ശരീരം ഈ കൈകളിലേക്ക് ഏറ്റുവാങ്ങുമ്പോ അന്നെന്റെ 10-ാമത്തെ പിറന്നാള്. വിനോദ് ശാന്തിപുരത്തിന്റെ ഫിഗർ വിത്ത് വോയിസ് ബാബു ആന്റണി. പെണത്തിന് പിന്നാലെ ഒരു കുതിരയെ പോലെ പായണം. മറ്റാരും എത്താത്ത അത്ര വേഗതയിൽ ജീവിതകാലം മുഴുവൻ നിന്റെ വളർത്ത നായി കഴിയാമെന്ന് ഞാൻ ആർക്കും വാഗ്ദാനം ചെയ്തിട്ടില്ല. അതോടൊപ്പം വേദിയില് ഞാൻ പറയുന്ന ആങ്കർ ചെയ്യുമ്പോൾ ഗാനമേളയ്ക്കൊക്കെ ഫസ്റ്റ് ചെയ്യുന്ന ഒരു അനൗൺസ്മെന്റ് അതോടെ ഒന്ന് പറഞ്ഞോട്ടെ.
നമസ്കാരം. കുഞ്ചനും തുഞ്ചനും എഴുത്തച്ഛനും വൈലോപ്പിള്ളിയും ആശാനും ഉള്ളൂരുമെല്ലാം ജനിച്ച നാട്. ഓണവും ഓണപ്പാട്ടും വിഷുവും വിഷുക്കണിയും റംസാനും ബക്രീദുമെല്ലാം ഒരേ മനസ്സോടുകൂടി ആഘോഷിക്കുന്ന ജനത. അയ്യപ്പനുകൂട്ടായി വാവരും വാവരുടെ ജനതയുടെ മിന്നാരങ്ങൾ തീർക്കാൻ ഹൈന്ദവനുമുള്ള നാട്. മേഘജ്യോതിസ് പോലെയുള്ള സർവ്വമതങ്ങളെയും പ്രണമിക്കുന്ന ഈ നാട്ടിൽ യേശുദേവനും ഗുരുവായൂരപ്പനും അള്ളാഹുവുമെല്ലാം മനസ്സുകൊണ്ട് അനുഗ്രഹിച്ച് പായസവും പാൽച്ചോറും നെയ്ച്ചോറുമെല്ലാം അന്യോന്യം പങ്കിടുന്ന മതേതരത്വത്തിൻ്റെ വർണ്ണപ്പൂഞ്ചയിൽ ഒരുക്കി കേരള നാട്. കലയും കലാകാരന്മാരെയും ആവോളം സ്നേഹിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന ഓരോ കലാസ്വാദകർക്കും ഞങ്ങളുടെ 1000 കൂപ്പുകൈ. ഇത് മിമിക്രി ആർട്ടിസ്റ്റ് എന്നതിന് ഉപരിയായിട്ട് വളരെ വലിയൊരു മെസ്സേജാണ് കൊടുക്കുന്നത്. കാരണം വരുന്ന തലമുറയ്ക്ക് ഈ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ കൊടുക്കുന്ന മെസ്സേജ് ഭയങ്കരമായിട്ട് അവരെ ഹോണ്ട് ചെയ്യും. അവരെ അത് ഏറ്റവും കൂടുതൽ മോട്ടീവ് കൊടുക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ചില സിനിമാടന്മാരൊക്കെ പറയും, ഞാൻ 3 ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുന്നു ഇനി പഠിക്കേണ്ടെന്ന് വിചാരിക്കും. പക്ഷെ ചിലർ വന്നിട്ട് പറയും പഠിപ്പ് ആവശ്യമാണ്, നമ്മുടെ മുന്നേ പോയ ആൾക്കാരാണ്. അപ്പോൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നവർ, എന്നിൽ കഴിഞ്ഞു വന്നവർ, എൻ്റെ മുന്നിലുണ്ടായിരുന്നവർക്കും പല കാരണങ്ങൾ കൊണ്ട് വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടിട്ടുണ്ട്, പല കാരണങ്ങൾ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ഇനി വരുന്ന തലമുറക്ക് അതിനുള്ള സാഹചര്യങ്ങളെല്ലാം നമ്മുടെ ഗവൺമെൻറ് ആണെങ്കിലും ഇപ്പോഴത്തെ സിസ്റ്റംസ് ആണെങ്കിലും ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ പഠിക്കണം. ഇപ്പം നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നത് വെറുതെ ഒരു മിമിക്രിക്കാരായതുകൊണ്ടല്ല, നമ്മുടെ ക്വാളിഫിക്കേഷൻ കൂടി നോക്കിയിട്ടാണ്. ഒരു ചാനൽ സ്പോക്സ്മാനാണ് നമ്മളൊക്കെ. അപ്പം ഇവിടെ ഇരിക്കുന്നൊക്കെ പ്രൊഫഷണൽ ഡിഗ്രി ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കൊച്ചുകുട്ടികളാണെങ്കിലും മിമിക്രി നിങ്ങൾ കൊണ്ടുപോകണം, പക്ഷേ ഇതുപോലെ, അതായത് വിനോദ് ശാന്തിപുരത്തിനെ പോലെ ആയിരിക്കണം. ഒരു ജോലി വേണം, രാഷ്ട്രീയക്കാരാണെങ്കിലും കലാകാരന്മാരാണെങ്കിലും നമ്മളൊരു യോഗ്യനായിരിക്കണം. എവിടെയും നമുക്കൊരു കസേര നഷ്ടപ്പെടില്ല. അപ്പോൾ വിനോദൊക്കെ ഒരു സ്റ്റേജിൽ ചെന്നാലും പല സ്ഥലത്തും നമ്മൾ പുച്ഛങ്ങൾ കണ്ടിട്ടുണ്ട് മിമിക്രി എന്ന് പറഞ്ഞിട്ട്. പക്ഷേ വിനോദിനൊക്കെ ചെല്ലുമ്പോൾ ഒരു എഡ്യൂക്കേറ്റഡ് അക്കാഡമിക് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ്. അപ്പോൾ അവർക്കൊരു ബഹുമാനമുണ്ടാവും. മിമിക്രിക്ക് അങ്ങനെ ഒരു മുഖം കൂടി വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ ഇപ്പോഴും ബഹുമാനമൊക്കെ ഉണ്ട്, പക്ഷേ വേറൊരു സ്റ്റെപ്പും കൂടി നമുക്കൊരു കസേര ഒന്നുണ്ടാവും. അല്ല, യാതൊരു സംശയം, ഒരു തലമുറയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയത് അറിവാണ്. അതെ, അറിവുണ്ടെങ്കിൽ അവൻ എവിടെ പോയാലും രക്ഷപ്പെടും. അത് പറഞ്ഞു കൊടുക്കുക, അതാണ് ഏറ്റവും വലിയ കടമ. അല്ല, ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും വലിയ ടീച്ചേഴ്സാണ് ഈ കൃഷ്ണനും ക്രിസ്തുവും ബുദ്ധനൊക്കെ. കാരണം അവരെഴുതിയ ടെക്സ്റ്റ് ബുക്കാണ് ഇപ്പോഴും നമ്മൾ പഠിച്ചിട്ടിരിക്കുന്നത്. നമ്മൾ പഠിക്കേണ്ട, നമ്മളെ പഠിപ്പിക്കുന്നവരാണ് ഏറ്റവും ദൈവമായിട്ട് അടുത്തിരിക്കുന്നത്. മാതാപിതാ ഗുരു ദൈവമാണ്, ഗുരുവാണ് ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ചെയ്ത മിമിക്രിയിലല്ല ഞാൻ കൂടുതൽ അട്രാക്റ്റഡ് ആവുന്നത്. താങ്കളുടെ വിദ്യാഭ്യാസ യോഗ്യതയും താങ്കളുടെ പ്രസൻസും താങ്കൾ കലയെ സ്നേഹിക്കുന്നത് എല്ലാം കൂടി ചേരുമ്പോൾ താങ്കൾ നല്ലൊരു മനുഷ്യനായി തീരും. പിന്നെ അതെ, ഗംഭീരമായി കേട്ടോ. കാരണം ഇത് എടുത്തു പറയുന്നത് സുരാജിനെ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കുറച്ച് നല്ല ഫ്രണ്ട്സ് കൂടെ കിട്ടുമ്പോഴാണ് നമ്മളൊക്കെ ഓരോ നമുക്ക് മുമ്പോട്ടുള്ള ഓരോ ചവിട്ടുപടിയും കിട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ സുരാജിൻ്റെ വളർച്ചയിൽ സുരാജ് എന്തുകൊണ്ടാണ് ഏറ്റവും നല്ലൊരു ആർട്ടിസ്റ്റായി മാറിയത് എന്ന് പറയുന്നതിൽ നിങ്ങളുടെ ഒരു വലിയ സപ്പോർട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് ഇപ്പം ഈ ഇപ്പോഴാണെങ്കിൽ പോലും ഏതൊരു അവാർഡ് നൈറ്റ് ആണെങ്കിൽ പോലും ഒരു ചിലപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് 2 മണിക്ക് 3 മണിക്കൊക്കെ ഷൂട്ടാണെങ്കിൽ പോലും ഒരു മടിയും കൂടാതെ അവിടെ നിന്ന് സ്കിറ്റ് ഷൂട്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് നമ്മളൊക്കെ. അതുപോലെ ഏതെങ്കിലും ചെറിയ വേദികളാണെങ്കിൽ പോലും ചിലർ സാറായി കഴിഞ്ഞാൽ മിമിക്രി ചെയ്യാൻ മടിക്കുന്ന സുരാജ് ചെറിയൊരു ഈ നമ്മുടെ പാക്കപ്പ് പാർട്ടികളൊക്കെ ഉണ്ടായിരുന്നു സിനിമയുടെ, അതെ, സുരാജ് വന്ന് മിമിക്രി ചെയ്ത് അങ്ങനെ തകർക്കുകയാണ്. കാര്യം ആസ്വദിച്ച് മുമ്പേ പറയൂ, മൈക്ക് അറേഞ്ച് ചെയ്ത് സ്പീക്കറും മൈക്കും ഉണ്ടാവണം. അതെ, വൈകുന്നേരം മിമിക്രി ഉണ്ടാവും, മിമിക്രി ഉണ്ടാവും. അത് പുള്ളി അഭിനയിക്കുന്ന പടമൊന്നുമില്ല. ഇവിടെ എറണാകുളത്ത് അങ്ങനെ പാക്കപ്പ് പാർട്ടിയൊക്കെയാണ് പുള്ളി ചെല്ലുക, മിമിക്രി കാണിക്കുക, ആസ്വദിക്കുക. അങ്ങനെ ഒരു സന്തോഷം എന്ന് പറയുന്നത് എല്ലാവരും ഷെയർ ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ ഈ വേദിയിൽ സുരാജിനോട് വർക്ക് ചെയ്ത് എല്ലാവരും വന്ന് നിൽക്കുമ്പോൾ സുരാജിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് നമ്മൾ കേട്ടിട്ടുള്ളൂ. പല ആൾക്കാരും ഒരു ആർട്ടിസ്റ്റ് വലുതായി കഴിയുമ്പോൾ മാറിയത് എനിക്ക് അവസരം തന്നില്ല എന്ന് കുറ്റം പറയുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൽ നല്ല വ്യത്യസ്തമായി നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന കാര്യം, നിങ്ങൾക്ക് എല്ലാവർക്കും ജോലിയുണ്ട്, നിങ്ങൾക്കെല്ലാം നല്ല അറിവുണ്ട്, നിങ്ങൾ സംസാരിക്കുകയും നിങ്ങൾക്ക് ജോലിയുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഇപ്പോഴും മിമിക്രിയെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഈ വേദിയിൽ വളരെ സന്തോഷത്തോടു കൂടി വന്ന് ഒരു സംഭവം പ്രസൻറ്റ് ചെയ്യുക. കാര്യം അത് പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ഭാഗവാനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഭവം ചെയ്താൽ മതി. ഇപ്പോൾ അനൗൺസ്മെൻ്റ് ഉൾപ്പെടെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളിവിടെ ചെയ്തു. അതുകൊണ്ടൊക്കെയാണ് നിങ്ങൾ ഇന്ന് ഈ കോമഡി ഉത്സവത്തിൻ്റെ വേദിയിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. ഓൾ ദി ബെസ്റ്റ്. സാധാരണ അധ്യാപകനെ കാര്യം പറയും, അധ്യാപകൻ മിമിക്രി കളിച്ച് നടക്കുന്നത് ശരിയാണോ എന്നൊക്കെ ചിലപ്പോൾ ചിലർ ചോദിക്കുമായിരിക്കും അല്ലേ. സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു അന്തസ് വേറെ തന്നെ. ഇപ്പോൾ ടിനിയും പ്രജോക പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു എന്താ പറയുക, നമ്മുടെ ഒരു കല എന്ന് പറയുന്നത് നമ്മളെവിടെ പോയാലും ഏത് ഷോ ഏത് പ്രോഗ്രാമിന് പോയാലും, ഇപ്പോൾ ഒരു കോളേജ് ഇന്നോഗ്രേഷന് പോയാലും ബാക്കിയുള്ള ഒരു സദസ്സിൽ പോയാലും അല്ലെങ്കിൽ ഒരു എന്താ പറയുക സമ്മേളനം എന്തായിക്കോട്ടെ, നമ്മൾ പോയാൽ നമ്മൾ മിമിക്രിക്കാർ ഒരു സമയത്ത് എന്തെങ്കിലും പെർഫോം ചെയ്യാൻ നമുക്കങ്ങ് ആ സമയത്ത് ഏറ്റവും കൂടെ കൈടി മേടിക്കുന്നത് നമ്മൾ തന്നെയാണ്. പാട്ടുകാരായിരിക്കാം, മിമിക്രിക്കാരായിരിക്കാം, നമ്മൾ ആ പറയുന്ന ഒരു അപ്രീസിയേഷൻ ഭയങ്കരമായിരിക്കും. എന്ത് ജോലി കിട്ടുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് സംതൃപ്തി കിട്ടുന്ന അതിലായിരിക്കും. സ്വാഭാവികമായിട്ടും അതിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നിരവധി ശ്രീമുഹൂർത്തങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ട കലാകാരൻ
വിനോദ് ശാന്തിപുരത്തിന് കോമഡി ഉത്സവത്തിന്റെ സ്നേഹാദരവ്. അപ്പം ശാന്തിഗിരി ഹൃദയരഞ്ജനിയുടെ ഗിഫ്റ്റ് ഹാമ്പർ. ഗംഭീരായി ഇനിയും വരിക കേട്ടോ, നമുക്ക് വേണ്ടി ഇനിയും ഒരുപാട് പെർഫോമൻസുമായിട്ട് വരിക കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ അടുത്ത ഉത്സവത്തിൽ കാണും വരെ ടേക്ക് കെയർ ആൻഡ് ബൈ. Yeah.